ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നും പുതിയൊരു കാറ്റഗറി ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഇതാ വന്നിരിക്കുകയാണ്. BSF രണ്ടായിരത്തി 2023 പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഓഫീഷ്യലായിട്ട് റിലീസായിട്ടുണ്ട്. ആപ്ലിക്കേഷനും ഓൾറെഡി ഇതാ സ്റ്റാർട്ട് ആവുകയാണ്. ഓക്കെ, അപ്പോൾ പാരാമെഡിക്കൽ സ്റ്റാഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് യൂണിഫോം പോസ്റ്റ് വഴി പാരാമെഡിക്കൽ സ്റ്റാഫായിട്ട് കയറാൻ പറ്റും. കോൺസ്റ്റബിൾ, SI, ASI, ഹെഡ് കോൺസ്റ്റബിൾ പോസ്റ്റുകളാണ്, എല്ലാ യൂണിഫോം പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പോസ്റ്റ് SI ആണ്. സബ് ഇൻസ്പെക്ടർ സ്റ്റാഫ് നഴ്സ് 10 വേക്കൻസി, അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ഡെൻ്റൽ ടെക്നീഷ്യൻ 1 വേക്കൻസി, അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ ലാബ് ടെക്നീഷ്യൻ 7 വേക്കൻസി, ജൂനിയർ എക്സ്റേ അസിസ്റ്റൻറ്റ് ഹെഡ് കോൺസ്റ്റബിൾ 40 വേക്കൻസി, കോൺസ്റ്റബിൾ ടേബിൾ ബോയ് 1 വേക്കൻസി, കോൺസ്റ്റബിൾ വാർഡ് ബോയ് ഓർ വാർഡ് ഗേൾ ഓർ ആയ 5 വേക്കൻസി. ഓക്കെ, ഇതിൻ്റെ സാലറി 21,000 മുതൽ 69,000 വരെ കോൺസ്റ്റബിളിനും, ഇനി ഹെഡ് കോൺസ്റ്റബിളിന് 25,000 മുതലും സബ് ഇൻസ്പെക്ടറിന് 35,000 വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി ഇതിനകത്ത് നിങ്ങൾക്ക് പറയുന്നത്. സിറ്റിസൺഷിപ്പ് ഇന്ത്യൻ സിറ്റിസൺ എന്നാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ SIയുടെ ക്വാളിഫിക്കേഷൻ, സ്റ്റാഫ് നഴ്സ് SI, +2 പാസ്സായിരിക്കണം, ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് GNM ആണ് വേണ്ടത്. GNMൽ ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. രജിസ്ട്രേഷൻ അസ് എ ജനറൽ നഴ്സ് ആൻഡ് മിഡ്വൈഫ് വിത്ത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൽ രജിസ്ട്രേഷൻ വേണം. ഇനി ASIയുടെ ക്വാളിഫിക്കേഷൻ, +2 സയൻസ് പാസ്സായിരിക്കണം, രജിസ്ട്രേഷൻ അസ് ഡെൻ്റൽ ടെക്നീഷ്യൻ വിത്ത് 2 ഇയർ ഫ്രം എ റെക്കഗ്നൈസ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിപ്ലോമ നിങ്ങൾക്കുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ASI ലാബ് ടെക്നീഷ്യനും +2 സയൻസിൽ പാസ്സായിരിക്കണം, MLT ഡിപ്ലോമ DMLT പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട, DMLT ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ജൂനിയർ എക്സ്റേ അസിസ്റ്റൻറ്റ് ഹെഡ് കോൺസ്റ്റബിൾ, +2 പാസ്സായിരിക്കണം, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം. റേഡിയോഗ്രഫിയിൽ നിന്ന് നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ലാസ്റ്റ് പോസ്റ്റ് കോൺസ്റ്റബിൾ ടേബിൾ ബോയ്ക്ക് 10-ാം ക്ലാസ് മാത്രമാണ്, വേറെ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട, വെറും 10-ാം ക്ലാസ് മാത്രം മതി കോൺസ്റ്റബിൾ ടേബിൾ ബോയ്. ഇനി കോൺസ്റ്റബിൾ വാർഡ് ബോയ് ഓർ വാർഡ് ഗേൾ ഓർ ആയ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതിന് ചോദിക്കുന്നത്, ട്രേഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കോൺസ്റ്റബിൾ ടേബിൾ ബോയ് എന്ന് പറയുന്ന പോസ്റ്റ്, ഈ ടേബിൾ ബോയ്ക്ക് 1 വേക്കൻസി, ആ 1 വേക്കൻസി EWSനാണുള്ളത്. അവർക്ക് 10-ാം ക്ലാസ് പാസ്സായാൽ മാത്രം മതി, EWSക്കാർക്ക് മാത്രമേ ആ പോസ്റ്റ് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ എന്നത് ഓർത്തിരിക്കുക. ഓക്കെ ഓക്കെ, ഏജ് ക്രൈറ്റീരിയ പറയുന്നത് SIക്ക് 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ASI, ASI ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റുകളും ജൂനിയർ എക്സ്റേ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിനും 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കോൺസ്റ്റബിളിന് 23 വരെ പറ്റൂ. ഓക്കെ, ഏജ് റിലാക്സേഷൻ എല്ലാ കാറ്റഗറിക്കാർക്കും, ജനറൽ ഒഴിച്ച് ബാക്കിയുള്ള കാറ്റഗറിക്കാർക്ക് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഹൈറ്റ് കാര്യങ്ങളാണ്. SIക്കും ASIക്കും ഹെഡ് കോൺസ്റ്റബിളിനും വേണ്ട ഹൈറ്റ് 165 മെയിൽസിന്, ഫീമെയിൽസിന് 150 മതി. ചെസ്റ്റ് 76-81 മെയിൽസിന്, വെയ്റ്റ് പ്രൊപ്പോർഷൻ ആയിരിക്കണം. ഇനി കോൺസ്റ്റബിളിന് 167.5 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക് വേണം, ചെസ്റ്റ് 78-81 എന്നിങ്ങനെയാണ്. ഗേൾസിന് 157 സെൻറ്റിമീറ്റർ മതി ഹൈറ്റ് വരുന്നത്. ഓക്കെ, മെഡിക്കലൊക്കെ പക്ക ആയിരിക്കണം, മെഡിക്കൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഈ റിക്രൂട്ട്മെൻറ്റിന് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം പരീക്ഷയാണ്. ഓക്കെ, ആദ്യം നിങ്ങൾക്ക് വരുന്നത് എക്സാമാണ്, എക്സാമിനേഷനാണ് വരുന്നത്. ഓരോന്നിൻ്റെ സിലബസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതെല്ലാം വായിച്ച് നോക്കുക. അത് കഴിഞ്ഞ് ഫിസിക്കലാണ്. ഫിസിക്കൽ പറയുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ഫോർ ആൾ പോസ്റ്റ്, എല്ലാ പോസ്റ്റിൻ്റെയും ഫിസിക്കൽ ഒന്ന് തന്നെയാണ്, 1.67 മിനിറ്റ് ഓട്ടം വരും മെയിൽസിന്. ഫീമെയിൽസിന് 800 മീറ്റർ 5 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യുക. ലോങ് ജമ്പ് ഉണ്ട്, ഹൈ ജമ്പ് ഉണ്ട്, ഇത്രയാണ് വരുന്നത് ഫിസിക്കലിൽ. ഡോക്യുമെൻറ്റേഷൻ മെഡിക്കൽ എക്സാമാണ്, ഇങ്ങനെയാണ് പ്രൊസീജിയർ. ആപ്ലിക്കേഷൻ ഫീസുണ്ട്, 100 രൂപ കോൺസ്റ്റബിൾ ഗ്രൂപ്പ് സി പോസ്റ്റേക്കും SI ASI പോസ്റ്റേക്ക് 200 രൂപ നിങ്ങൾ അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എക്സാം സെൻറ്റേഴ്സ് കാര്യങ്ങൾ വരുന്നത് ബാംഗ്ലൂരായിരിക്കാൻ, മെജോറിറ്റി ചാൻസ് ബാംഗ്ലൂരായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് ബാംഗ്ലൂരാണ് സതേൺ സോണിൽ വരുന്ന BSF റിക്രൂട്ട്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ 13 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്, ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. താങ്ക്സ് വാച്ചിങ് ദി വീഡിയോ, ഹാവ് എ നൈസ് ഡേ.